ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അരോമയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പനീർ ബിരിയാണിയാണ്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാം. ഒരു 500 ഗ്രാമോളം പനീർ ചെറുതായി പീസാക്കിയത്, ഒരു 4 സവോളയോളം ക്യൂബായിട്ട് അരിഞ്ഞത്. ഇത് ഗ്രീൻ പീസാണ്, ഓൾറെഡി മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. അത് 1/2 കിലോയോളം. ക്യാരറ്റ് 1/2 കിലോയോളം ക്യൂബായിട്ട് അരിഞ്ഞത്. ഇത് തൈരാണ്, നമ്മൾ മിൽക്കി മിസ്റ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം, ബിരിയാണി മസാല, നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത് ഈസ്റ്റേൺ്റെ ആണ്, ഒരു 4.5 സ്പൂൺ വേണം. കൊറിയാണ്ടർ ലീഫ്, മിൻറ്റ് ലീഫ്. ആദ്യമായിട്ട് വെജിറ്റബിൾസ് എല്ലാം കൂടെ മാരിനേറ്റ് ചെയ്യുകയാണ്. ക്യാരറ്റ് ഇടും, ഗ്രീൻ പീസ് 1/2 കുക്ക്ഡ് ആണ്, സവോള 4 മീഡിയം സൈസ്, അതും ക്യൂബായിട്ട് അരിഞ്ഞതാണ്. പനീർ നമ്മളിവിടെ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തതാണ്, ക്യൂബായിട്ട് ഉള്ളതും കിട്ടും. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം, ഉപ്പ് ആവശ്യത്തിന്, ബിരിയാണി മസാല 2.5 ടീസ്പൂൺ. ഈസ്റ്റേൺ്റെ ബിരിയാണി മസാലയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, വേറെ എന്ത് വേണേലും യൂസ് ചെയ്യാം, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മിൻറ്റ് ലീഫ്, കൊറിയാണ്ടർ ലീഫ്സ്, നാലഞ്ച് ടേബിൾ സ്പൂണ് ഹങ്കേർഡ്, നമ്മൾ മിൽക്കി മിസ്റ്റാണ് ഉപയോഗിച്ചേക്കുന്നത്, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 അവർ ഫ്രിഡ്ജിൽ വെക്കണം. റെഡിയായി കഴിഞ്ഞു, ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അടുത്തതായി വേണ്ട അരി, 1/2 അവർ മുമ്പേ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബിരിയാണി റൈസാണ്, അത് 1 കിലോയോളം ഉണ്ട്. ഉപ്പ് ആവശ്യത്തിന്, 2 നാരങ്ങയുടെ നീര്, ബിരിയാണി മസാല, ഇത്രയുമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. 1 കലത്തിൽ 5-6 ഗ്ലാസോളം വെള്ളം വെച്ച് അതിലേക്ക് നമ്മൾ ഓരോന്നായി ഇട്ട് കൊടുക്കാൻ പോവാണ്. ബിരിയാണി മസാല ഇത് ഇട്ട് നമ്മൾ അരി വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയുടെ റൈസിന് ആ കളറും ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ബിരിയാണി മസാലയും കൂടി ഇതിലിടുന്നത്. 2.5 ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ടു, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് അടച്ച് വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അരി അതിലേക്കിടും. അരി ഇട്ടതിന് ശേഷം 2 നാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അരി 1/2 കുക്ക്ഡ് ആവുന്നിടം വരെ വേവിക്കുക, എന്നിട്ട് അത് സ്ട്രെയിൻ ചെയ്ത് വെക്കേണ്ടതാണ്.
അതിനുശേഷം നല്ല കട്ടിയുള്ളൊരു വലിയ പാത്രം, നമ്മളിവിടെ ഉരുളിയാണ് ഉപയോഗിച്ചേക്കുന്നത്, അത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 5 teaspoon നെയ്യ് അതിലേക്കൊഴിക്കുക. നെയ്യ് ചെറുതായിട്ടൊന്ന് ഉരുകി വന്നതിന് ശേഷം ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും പനീറും എല്ലാം നമ്മൾ അതിലേക്ക് ഇടും. അതെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മുടെ വെജിറ്റബിൾസും പനീറും എല്ലാം ഒന്ന് കുക്കായിട്ട് വരുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതാണ്. നന്നായി കുക്കായതിന് ശേഷം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ടിട്ട് വെജിറ്റബിൾസും ചോറും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്നിടം വരെ ഇളക്കി കൊടുക്കണം. റൈസ് ഹാഫ് കുക്ക്ഡ് ആണ്. എല്ലാം മിക്സായി കഴിയുമ്പോൾ ഒരു ലിഡ് വെച്ച് അത് അടച്ചു വെക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം വെക്കേണ്ടതാണ്. അതിനുശേഷം മിൻറ്റ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും ഒക്കെ ഇട്ട് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. നമ്മൾ മിൻറ്റ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും വെച്ച് ഗാർണിഷ് ചെയ്തു.